السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد. وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم

നമ്മുടെ ചെറിയ കുട്ടികൾ കുട്ടികൾ ആവേശപൂർവം അവരുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന വിധം ഇവിടെ ഈ സെക്ടറിൽ നടന്നിട്ടുള്ള സാഹിത്യോത്സവ പരിപാടിയുടെ സമാപനം കുറിക്കുന്ന വേദിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീണ്ട ഒരു പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഒരു നടത്തി ഈ സദസ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കും അതിൽ സ്ഥാനങ്ങൾ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും എല്ലാവർക്കും ആശംസയർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ കുട്ടിക്കാലം മുതലേ ഒരു പഠനത്തിൽ ഉത്സാഹമുള്ളവരുമുള്ള പഠിക്കുന്നതനുസരിച്ച് സാംസ്കാരികമായി ഉയരുന്നവരും ആയിരിക്കണം ഈ ഡോക്ടർ കിഡ്നി മോഷ്ടിച്ചതായി ഒരാൾക്ക് കിഡ്നി മോഷ്ടിക്കണമെങ്കിൽ കിഡ്നിക്ക് കളവ് നടത്തണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണ്ടി വരും കാരണം നമുക്കൊന്നും കിഡ്നി ആക്കാൻ കഴിയില്ല അപ്പൊ വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു ഡോക്ടർ ആയിട്ടുണ്ട് അദ്ദേഹം പക്ഷെ അദ്ദേഹം ചെയ്ത പണി കിഡ്നി മോഷ്ടിക്കുക എന്നതാണ് ഇതുപോലെ ചിലപ്പോൾ മതപണ്ഡിതന്മാരായി ഉയർന്നുവരും ചുരുക്കം ചില ആളുകളിൽ സംഭവിച്ചു എന്ന് വരാം ഏതോ ഒരു ഡോക്ടർ കിഡ്നി മോഷ്ടിച്ചതുകൊണ്ട് ഡോക്ടർമാരെല്ലാം മോശക്കാരാണ് എന്ന് പറയാൻ പാടില്ല ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ വല്ല തെറ്റുകളും സൃഷ്ടിയിൽപ്പെട്ടാൽ അതിന്റെ പേരിൽ പണ്ഡിതന്മാരെല്ലാം വശക്കാരാണ് അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാകും ഉണ്ടാകണം എന്നാലേ ഒരു സമൂഹം നിലനിൽക്കുകയുള്ളൂ എല്ലാവരെയും ആദരിക്കാനും ഉൾക്കൊള്ളാനും എല്ലാവർക്കും സാധിക്കണം നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു ബഹുസ്വര രാജ്യമാണ് ഇവിടെ ധാരാളം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ജീവിക്കുന്നുണ്ട് മതമുള്ളവരും ഇല്ലാത്തവരും ജീവിക്കുന്നുണ്ട് മതത്തിൽ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി ജീവിക്കുന്നവരുണ്ട് അവരെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ രാജ്യം നമ്മളും പരസ്പരം അവരെ ഉൾക്കൊള്ളാൻ വളരണം ഉയരണം ഏതൊരു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടും മാനുഷിക മര്യാദ പുലർത്തിയിട്ടല്ലാതെ സഹവസിക്കാൻ പാടില്ല അവന്റെ മതം ഏതാകട്ടെ ആശയം എന്താകട്ടെ മനുഷ്യൻ എന്ന നിലക്കുള്ള എല്ലാ ആദരവുകളും സർവ മനുഷ്യർക്കും നൽകിയിരിക്കണം പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ബനി ആദം സർവ മനുഷ്യരും ആദം സന്തതികളാണെന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് മനുഷ്യരൊക്കെ ഒക്കെ മക്കളാണ് എന്ന് ഖുർആാൻ പറയുന്നില്ല മനുഷ്യന്റെ മക്കൾ തന്നെയാണ് ആ ആദം സന്തതികളാണ് സർവ മതക്കാരും മതമില്ലാത്തവരും സർവ കുടുംബത്തിലുള്ളവരും വാസ്തവത്തിൽ ആർക്കും ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ആരെയും നിന്ദിക്കാൻ പാടില്ല ഈ അടുത്ത് എന്നെ ഒരാൾ ടെലിഫോൺ ചെയ്തു ഒരു മുസൈനാണ് മുസൈൻ എന്ന് പറയുന്നത് അറബിയിലുള്ള ഒരു വാചകമാണ് അതിന്റെ നേര അർത്ഥം ബ്യൂട്ടി ആക്കുന്ന ആള് എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബാർബർ ഷാപ്പിലുള്ള ആള് എന്ന് പറയും അങ്ങനെയുള്ള ഒരാൾ എന്നെ വിളിച്ചു നമ്മുടെ സമുദായത്തിൽ ചിലർ ആ ഒരു തൊഴിലെടുക്കുന്നത് കൊണ്ട് അവരെ വളരെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അതിൽ സാംസ്കാരിക ഏത് ജോലി എടുക്കുന്നവനെയും പാടില്ല ഒരു ജോലിയും എടുക്കാത്തവനെയും നിന്ദിക്കാൻ പാടില്ല ആരെയും പാടില്ല നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ബഹുമാനമുള്ള ആള് ഏറ്റവും നല്ല സൂക്ഷ്മതയും ഭക്തിയുമുള്ള അഹങ്കാരമില്ലാത്ത അസൂയയില്ലാത്ത വിദ്വേഷമില്ലാത്ത വൈരാഗ്യമില്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും നന്മ മാത്രം ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭക്തിയുള്ള ആളുകളാണ് നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതന്മാർ എന്ന് കുർആആാൻ പറഞ്ഞു ഇത് നമ്മളെപ്പോഴും ഉൾക്കൊള്ളണം ബാർബർ ഭാഗകൂട്ടത്തിൽ എത്രയോ ഔലിയാക്കളുണ്ട് എത്രയോ ആലിമ്യങ്ങളുണ്ട് എത്രയോ മഹാന്മാരുണ്ട് ബാർബറുടെ ജോലിയെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം സമൂഹത്തിൽ നിന്ന് ഒരു നിന്യതയുടെയോ നിസ്സാരപ്പെടുത്തലിൻ്റെയോ വാചകങ്ങൾ കേൾക്കാൻ പാടില്ല ഞാൻ മഹല്ലിയും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത് അതൊന്നും മനസ്സിലാക്കാതെ പറയല്ല എല്ലാ ജോലി എടുക്കുന്നവരും സമൂഹത്തിൽ ഉണ്ടാകണം ആരും ഒരു ജോലി എടുത്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം അപ്പൊ എല്ലാ ജോലി എടുക്കാനും ആളുണ്ടാകണം അപ്പോൾ പിന്നെ പിന്നെ സ്വർണപ്പണിക്കാരന് വലിയ ബഹുമാനം ഇരുമ്പിന്റെ പണിക്കാരന് കുറെ താഴ്മ അല്ലെങ്കിൽ ഇരുമ്പിന്റെ പണിക്കാരനെ സ്വർണ്ണ പണിക്കാരനെ സംസാരിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിക്കാരനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുക അങ്ങനെ ആരും ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല അതാണ് ഇസ്ലാം ആരെയും നിന്ദിക്കാൻ പാടില്ല യോജിപ്പുകളും വിയോജിപ്പുകളും അത് മറ്റൊരു വിഷയമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരു തങ്ങളുടെ മകളെ വിവാഹം കഴിക്കുമ്പോ ഒരു തങ്ങളായിരിക്കുക എന്നത് ആഗ്രഹിക്കും ഇഷ്ടപ്പെടും അതേ സമയത്ത് ആ പെൺകുട്ടി പ്രായമായ പെൺകുട്ടി എനിക്ക് തങ്ങൾ തങ്ങളെന്നെ ആകണമെന്നില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കച്ചവടക്കാരൻ ഒരു വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹത്തിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ തൊഴിലെടുക്കുന്ന ഒരാളുടെ മകൻ ഈ ബിസിനസ്സുകാരൻ ചിലപ്പോ അനുയോജ്യമായി കാണൂല വാസ്തവത്തിൽ ആ പെൺകുട്ടി അതിന് തയ്യാറാവുകയാണെങ്കിൽ അപ്പൊ യോജിപ്പ് വിയോജിപ്പ് എന്ന് പറയുന്ന മറ്റൊരു വിഷയമാണ് അത് പെൺകുട്ടി പ്രായപെത്തിയ പെൺകുട്ടി സമ്മതിക്കുകയാണെങ്കിൽ പറ്റും എന്നാൽ അതിനേക്കാളൊക്കെ മോശം ഞാൻ പറയട്ടെ വലിയൊരു മുതലാളി വലിയ ബിസിനസ് സക്കാത്ത് ബിസിനസ്സുകാരനാണ് കൊടുക്കൂലെ കച്ചവടത്തിന് രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കണല്ലോ ഈ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കാത്ത വലിയ മുതലാളി വേണമെങ്കിൽ അവൻ വലിയ തറവാട്ടുകാരനാണെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു മുതലാളി ആ മുതലാളിയുടെ ആ മുതലാളിയായ വ്യക്തി കൃത്യമായി നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും മജ്ജ ചെയ്യുകയും നോമ്പെടുക്കുകയും നല്ല നിലക്ക് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് ആ മുതലാളി യോജിക്കൂല അനുയോജ്യമല്ല കാരണം അവൻ ജക്കാത്ത കൊടുക്കാത്ത മുതലാളിയാണ് അവൻ ഫാസിഖാണ് അവൻ ഇസ്ലാമിൽ പേര് തോന്നിവാസിന്നാണ് അവൻ ഒരിക്കലും ഒരു നല്ല നിലക്ക് ജീവിക്കുന്ന പെൺകുട്ടിക്ക് അനുയോജ്യമാവൂല അവൻ വലിയ തറവാട്ടുകാരനാണോ കാര്യമില്ല എന്ത് തറവാട് ജക്കാത്ത കൊടുക്കാത്തവൻ എന്ത് തറവാടാ തറവാട് ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൃത്യമായി പാവപ്പെട്ടവരുടെ അവകാശം കൊടുക്കണ്ടേ അവൻ രണ്ടര ശതമാനം പാവപ്പെട്ടവരുടെ ശതമാനം അവൻ കെട്ടിപ്പൂട്ടി പിന്നെയും മക്കൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് പിന്നെ അവനത് തറവാട്ടുകാരന അപ്പൊ തറവാടുള്ളവൻ എന്ന് പറയുന്നത് നല്ല നിലക്ക് ജീവിക്കുന്നവൻ അവനാ തറവാട്ടുകാരന നല്ല ജീവിതം നയിക്കുന്നവർ പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ ഹസബ് എന്ന് പറയും തറവാട് എന്തിനാണ് തറവാട് എന്ന് പറയാം നല്ല നിലയ്ക്ക് ജീവിച്ച മഹാന്മാരുടെ കുടുംബത്തിൽ വന്ന ആള് അതാണ് നല്ല തറവാട്ടുകാരൻ നേരെ മറിച്ച് പാവപ്പെട്ടവരുടേതൊക്കെ പിടിച്ചെടുത്ത് തൊഴിലാളിക്ക് വേതനം കൊടുത്തില്ല പാവപ്പെട്ടവന്റെ സമ്പത്തൊക്കെ എങ്ങനെയെല്ലാമോ കയ്യിലാക്കി അമ്മ തറവാട്ടുകാരെന്ന് പറഞ്ഞിരുന്നു ഹിന്ദു തറവാട് അവൻ ഹക്കുംബാത്ത ഇല്ലാത്തവൻ അപ്പൊ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നല്ലവരായി ജീവിക്കും എല്ലാ സമൂഹത്തിനും നന്മ ചെയ്യുന്നവരായി ജീവിക്കുക അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ മഹത്വം അതാണ് ഇന്ന ക്രമക്കും എല്ലാ തൊഴിലെടുക്കുന്നവരും സമൂഹത്തിൽ രാജ്യത്ത് ഉണ്ടാകണം തൊഴിലെടുക്കാതെ യാചിച്ച് ജീവിക്കുന്നത് ഒരിക്കലും തറവാടിത്തമല്ല ഇതുപോലെ വിവാഹം നടക്കാതെ അനാശ്വാസകരമായ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ തറവാട്ടുകാരാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല തറവാട്ടുകാർ ഒരന്യസ്ത്രീയുമായി ബന്ധപ്പെടാൻ പോകില്ല ഒരു തറവാട്ടുകാരിയായ പെൺകുട്ടി ഒരന്യപുരുഷനുമായി ബന്ധപ്പെടാൻ പോകില്ല ബാപ്പനെയും ഉമ്മയെയും ഒരു ഭാഗത്ത് തള്ളി മാറ്റിയിട്ട് ിൽ നിന്ന് ഏതോ ഒരു സമയത്ത് കൈമാറിയ ഒരു ടെലിഫോൺ നമ്പറിന്റെ പിന്നാലെ പോയി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ വിളിച്ച് ശല്യം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന്റെ പിന്നാലെ ബാപ്പയെയും ഉമ്മയും തള്ളിയിട്ട് പോകാൻ ഒരു തറവാട്ടുകാരിയായ പെൺകുട്ടി നിൽക്കൂല അതാ തറവാട് തന്റെ ഇടത്തോടെ സത്യസന്ധമായി സൽക്കർമ്മിയായി നല്ലവരായി ജീവിക്കുക അതിനാണ് തറവാടെത്തുന്നവരെ അല്ലാതെ ഞാൻ വലിയ തറവാട്ടുകാരനാണ് തറവാട്ടുകാരനാണെന്ന് പറയാ കള്ളു കുടിച്ച് ഇങ്ങനെ റോട്ടം കൂടി ലാമൽഫേദിയ പോലെ നടക്കുക ലാമൽഫേദിയ ഒരു കാലിപ്പുറമൊക്കെ മറ്റേ കലപ്പുറം അറിഞ്ഞു വിട്ടിട്ടാണ് അത് ഉണ്ടാകുക എന്റെ അവ ഞാൻ വലിയ തറവാട്ടുകാരനാണെന്നുണ്ടെന്താ ഞാനൊരു വടകര എന്നിങ്ങനെ വരുമ്പോ കൈനാട്ടിന്ന് ഒരാൾ കൈ കാണിച്ചു എനിക്ക് അറിയുന്ന ആളാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അദ്ദേഹം രാത്രി പാതിരാ സമയമാണ് ഞാനെന്റെ കാറിൽ കയറ്റി ഇരുത്തിയപ്പോ മണത്തിട്ട് അടുത്തുകൊണ്ട് അയാൾ മാഹിന്ന് വരിക ഇനി നന്നായി അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇവൻ പിന്നെ പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ് എന്റെ വീട്ടിൽ കൊതുപിത്താമസിച്ചിരുന്നെന്ന് നോക്കിയാ പറയുന്നു ആര് താമസിച്ചിട്ട് കാര്യവും ഇവനിങ്ങനെ കള്ളുപിടിച്ചിട്ട് നാണീട്ട് എടുക്കാൻ കഴിയുന്നില്ല ഞാൻ പേടിച്ച് പറിച്ചു പോയി കാരണം ഇവന റോ ശരിക്ക് ലെവലില്ല ഈ ഡോറ് ശരിക്കും നിർത്താതെ ഇവൻ ഡോറ് തുറന്ന് തുള്ളോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഞാനിവനെ കൈ പിടിച്ച് വെച്ചിട്ട് അത് വരെ കൊണ്ടുപോകും ഇത് ഞാനിങ്ങനെ സഹിച്ചു ഞാൻ വലിയ തറവാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പൊ ശരിക്ക് തറവാടിത്തെന്ന് പറയുന്നത് നല്ല സൽക്കർമ്മിയായി ജീവിക്കുന്ന കുടുംബത്തിൽ കുടുംബത്തിൽപ്പെടുക അതാണ് ഏറ്റവും വലിയ തറവാട് ഇന്ന ആ ക്രമക്കും എന്താ അതുകൊണ്ട് എല്ലാ ജോലിയും തുല്യമാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാ ജോലിയും തുല്യല്ല ഒരു എഞ്ചിനീയറെ ജോലി പോലെയാണോ ഒരു എഞ്ചിനീയറിന്റെ കീഴിൽ സിമെന്റ് കുഴച്ചിട്ട് എണ്ട് ജില്ലി ഒക്കെ കുഴച്ചിട്ട് ചട്ടിയിലാക്കി കൊണ്ടുപോകുന്ന ഒരു തൊഴിലാളി അയാളും എഞ്ചിനീയർ ഒരേ ജോലിയാ ഒരേ ഒത്തില്ല ജോലി ഒരുപോലെയാ എഞ്ചിനീയറെ സംബന്ധിച്ചോളം അയാൾ വലിയ കാറിൽ വന്ന് ഇറങ്ങി നല്ല സൂട്ടും കോട്ടും കെട്ടിട്ട് അവിടെ വന്ന് അങ്ങനെ അതിങ്ങനെ നാല് വർത്താനം പറഞ്ഞു പോയാൽ അയാൾക്ക് എത്ര പൈസ ഇട്ടാന്ന് പറയുന്നത് ഇയാള് വൈകുന്നേരം വരെ തലയിൽ വെച്ച് കൊണ്ടുപോയാൽ ഈ എഞ്ചിനീയർക്ക് കിട്ടിയ പൈസ ചിലപ്പോ ഇയാൾ ഒരു കൊല്ലം പണിയെടുത്തല്ലേ അപ്പൊ രണ്ടാൾ ഒരുപോലെയാണെന്ന് പറയുന്നത് രണ്ട് തൊഴിലി ഒരുപോലെയാണെന്ന് അറിയാൻ പറ്റും രണ്ട് തോലി ഒരുപോലെ ഒന്നു ജോലികൾക്കിടയിൽ വ്യത്യാസം സ്വാഭാവികമാണ് പക്ഷെ അതിന്റെ പേരിൽ അരെയും പാടില്ല ഒരു എഞ്ചിനീയർ തൊഴിലാളി നിസ്സാരപ്പെടുത്താൻ പാടില്ല ഈ തൊഴിലാളി വേറെ ഒരാളെയും തിരിച്ചും നിസ്സാരപ്പെടുത്താൻ പാടില്ല ആരും ആരെയും നിസ്സാരപ്പെടുത്തുക അതാണ് ഖുർ ഒരു സമൂഹവും വേറൊരു സമൂഹത്തെ ോ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല ഇത് നമ്മൾ ശരിക്ക് ഉൾക്കൊള്ളണം സാംസ്കാരികമായി നല്ല ഉയർച്ച നല്ല പെരുമാറ്റം വേണം അച്ഛനമ്മ നിങ്ങളുടെ സ്വർഗവും നരകവും ഉമ്മയും ബാപ്പയുമാണെന്ന് മുഹമ്മദ് അച്ഛനമ്മമാരുടെ പൊരുത്തമില്ലാത്ത മക്കൾ ഉണ്ടാകാൻ പാടില്ല ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാത്ത മക്കൾ ഉണ്ടാകാൻ പാടില്ല പൊരുത്തക്കേട് ഈ പൊരുത്തക്കേട് എന്ന് പറയുന്നത് ഇങ്ങനെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാധനമൊന്നുമില്ല അത് അവനവന്റെ സ്വഭാവ ദൂഷ്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അത് പ്രത്യേകം കൊടുക്കുകയും വാങ്ങുവൊന്നും വേണ്ട ബാപ്പ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാപ്പയുടെ പൊരുത്തക്കേട് ലഭിക്കും ഉമ്മ പൊരുത്തപ്പെടാത്ത കാര്യം ചെയ്യുമ്പോൾ ഉമ്മന്റെ പൊരുത്തക്കേട് ലഭിക്കും വയസ്സുള്ള ഒരാൾ പൊരുത്തപ്പെടാത്ത കഴിഞ്ഞാൽ ആ വയസ്സായ ആളുടെ പൊരുത്തക്കേട് ലഭിക്കും ഞാനിങ്ങനെ ഒരു ചെറുപ്പക്കാരനായ ഒരു ആള് ബിരുദമൊക്കെ എടുത്തിന് സുന്നിയല്ല അന്വേഷിച്ചു കാരണന്വേഷണ അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായി പഠിച്ച വേറെ ഒരാൾ അയാളും ബിരുദ എടുത്ത ആളാണ് ഒരു നാട്ടുകാരു അയാൾ എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോ ആ സ്ഥാപനത്തിൽ അടിച്ചു വരുന്ന ഒരു പാവപ്പെട്ട പ്രായമുള്ള ആളായി അയാളെ ഈ വിദ്യാർത്ഥി ഒന്നുകിൽ കൈകൊണ്ട് അല്ലെങ്കിൽ ചൂല് പിടിച്ച് വാങ്ങിയിട്ട് അടിച്ചു ആ അടിച്ചു വരുന്ന തൊഴിലാളിയുടെ പൊരുത്തക്കേട് സംഭവിച്ചത് കൊണ്ടാണ് ആ കുട്ടി മുജാഹിദായി പോയി പൊരുത്തക്കേട് എന്ന് പറയുന്നത് ഇങ്ങനെ ബുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സാധനമൊന്നുമില്ല അദ്ദേഹത്തിന്റെ അയാൾക്ക് വലിയ ഒരു കച്ചവട നഷ്ടം എന്നു പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം കച്ചവടം നഷ്ടം വന്ന എന്ത് വരാൻ അവസാനം എല്ലാവരും മരിച്ചു ഇവിടെ ആരാ ഏത് മലയാളിയാ സ്വന്തത്തു കൊണ്ടുപോയത് നേരെ മറിച്ച് ഒരാളുടെ വിശ്വാസം തകർന്നു പോയി ഒരാൾ മുജാഹിദായി എന്ന് പറഞ്ഞ അയാൾ ഈമാനാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ ഈമാൻ പോയി പോയി അതാണ് ഏറ്റവും വലിയ നഷ്ടം ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് മറ്റതിനൊക്കെ പരിഹാരം ഉണ്ടാവും ദുന്യാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും പരിഹാരം ഈമാൻ പോയി പോയാൽ അതിന് പരിഹാരമില്ല നമ്മുടെ ഈമാനാണ് നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിച്ചതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ മൻ വലിയൻ ഫഖദ് ബിൽ ഹർബ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളോട് വല്ലവനും ശത്രുത വെച്ചാൽ ഫഖദ് ബിൽ ഹർബ് അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണ് യുദ്ധത്തിന് പോയവനെ അമ്പിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ ആലിമീങ്ങൾ മഹാന്മാർ പ്രായമുള്ളവർ ഉമ്മയും പാപ്പയും അമുസ്ലിം ആകട്ടെ അങ്ങനെ ഉമ്മയും പാപ്പയും അമുസ്ലിമായ അങ്ങനെ ഉണ്ടായി കൂടെ ഒരു മകൻ ഇസ്ലാമിൽ വന്നു അച്ഛനും അമ്മയും ഇസ്ലാമിൽ വന്നിട്ടില്ല എന്നാൽ ആ അച്ഛനെയും അമ്മയും അച്ഛൻ അമ്മ എന്ന നിലക്ക് നന്നായി ബഹുമാനിക്കണം ആ അമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ഈ മുസ്ലിമായ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കണം അച്ഛൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ആ അമ്മയെ തൊട്ടാ വലുമുറിയൂല അതേ സമയത്ത് ഭാര്യ ആയിസനെ തൊട്ടുമുറിയു ഈ കല്യാണി അമ്മ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരുള്ള ഒരു അമ്മ ആ അമ്മയെ അമ്മക്ക് എന്നും ബഹുമാനാണ് ഏത് മതത്തിലായാലും അതുപോലെ അച്ഛൻ എപ്പോഴും ബഹുമാനാണ് നമ്മൾ വളരണം ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതല്ല ഞാൻ അനുഭവം പറഞ്ഞാണ് ആവശ്യമില്ല അനുഭവം പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ പഴച്ചുപോയതിന്റെ കാരണം അന്വേഷിച്ചപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തനോട് പറഞ്ഞു പഠിക്കുന്ന സ്ഥാപനത്തിൽ അടിച്ചു വരുന്ന ഒരു പാവപ്പെട്ട പ്രായം ചെന്ന ഒരു മനുഷ്യരെ അദ്ദേഹം അടിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കി ആ ഒരു പൊരുത്തക്കേട് ഈ പൊരുത്തക്കേട് എന്ന് പറയുന്നത് ചിലക്ക് അങ്ങനെ ധാരണയുണ്ട് ഈ പൊരുത്തക്കേട് തരുന്ന പണ്ഡിതമാരിൽ മാത്രം ഉണ്ടാകുന്ന ഉണ്ടാവുന്ന സംഗതിയിലെ പൊരുത്തം തരുന്ന പണ്ഡിതമാരിൽ മാത്രം അങ്ങനെ ഒന്നുമല്ല പ്രായമുള്ള ആളുകളെ പൊരുത്തമാണ് ഏത് മതത്തിൽപ്പെട്ടവരാണ് അതുപോലെ ഉമ്മബാപ്പമാരുടെ അനുജത്തി ഉമാന്റെ ജ്യാപ്പാന്റെ അനുജൻ അങ്ങനെ തുടങ്ങി കുടുംബങ്ങൾ പ്രായമുള്ളവർ ഓരോ പ്രദേശത്തും ദീനീപ്രവർത്തനം നടത്തുന്നവരുണ്ടാവും ഉദാഹരണം പറഞ്ഞാൽ പള്ളി മദ്രസ തുടങ്ങിയൊക്കെ നോക്കി നടക്കുന്ന കാരണവന്മാരാണ് പ്രായമുള്ളവർ അവർ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരല്ല അവരാ പള്ളിയും മതസ്സൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് ഒരു ശമ്പളത്തിനല്ല അവരധ്വാനിച്ച് അതിനുള്ള ആവശ്യമുള്ള സംഗതിയൊക്കെ പിരിച്ചുണ്ടാക്കിയിട്ട് അവരത് നടത്തിക്കൊണ്ട് പോകാൻ അവർ വലിയ സേവനം ചെയ്യുന്നവരാണ് അവരോട് നല്ല കൂറും ബഹുമാനവും നമ്മുടെ മനസ്സിലുള്ള അത്തരം ആളുകളെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല അവരൊരു ദീനീപ്രവർത്തകരാണ് അവരോട് നമുക്ക് ആദരവും ബഹുമാനവും വേണം അവരോട് നമ്മൾ സഹകരിക്കണം ചിലപ്പോൾ നമ്മൾ കുറേ സംഘടനകളാണ് നമ്മളെ സംഘടനയിൽ സംഘടനയിൽപ്പെടാത്തവരാണെങ്കിൽ പോലും പ്രായമുള്ളവർ പ്രായമുള്ളവരാണെന്ന് ബഹുമാനിക്കണം പണ്ഡിതന്മാർ പണ്ഡിതന്മാരാണെന്ന് നിലക്ക് ബഹുമാനിക്കണം സയ്യിദന്മാർ സീതന്മാരാണെന്ന് നിലക്ക് ബഹുമാനിക്കണം ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു മതത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും പ്രായമുള്ളവരെ പ്രായമുള്ളവരെന്ന് നിനക്കാതിരിക്കണം കുടുംബത്തെ കുടുംബമായി കാണാം സാംസ്കാരികമായി നമ്മളെല്ലാ സ്ഥലത്തും ഉയർന്ന ചിന്തകളുള്ളവരായിരിക്കണം നമ്മൾ ഒരു വിഷയത്തിലും അമിത തീവ്രത പാടില്ല നമുക്ക് മിതത്വം വേണം സംസാരത്തിൽ മിതത്വം വേണം പെരുമാറ്റത്തിൽ മിതത്വം വേണം നമ്മൾ ഭാര്യമാരോട് ചൂടാകുന്നവരാകരുത് ഭാര്യമാര് നമുക്ക് ചൂടാകാനുള്ളതല്ല നമുക്ക് സന്തോഷം കൊടുക്കാനുള്ളവരാണ് അവർക്ക് നമ്മിൽ നിന്നല്ലാതെ ആരിൽ നിന്നാ പിന്നെ സന്തോഷം കിട്ടുക അപ്പൊ ഭാര്യമാരോട് ചൂടാകാൻ പാടില്ല സംസ്കാരിക സംസ്കാര ശൂന്യതയാണ് ഭാര്യമാരോട് ചൂടാകാൻ പാടില്ല ആരോടും ചൂടാകാൻ പാടില്ല അതെ ശരി സമീപത്ത് ഒരാൾ മുൻഭാഗത്തു കൂടി വന്നു ചോദിച്ചു ഏറ്റവും ബഹുമാനമുള്ള പ്രവൃത്തി എന്താണ് നബി തങ്ങൾ പറഞ്ഞു അൽ ഖുലുഖുൽ ഹസൻ നല്ല സ്വഭാവം അയാൾ അങ്ങോട്ട് മാറി എന്നിട്ട് കൂടി പിന്നെയും വന്നു എന്നിട്ട് പിന്നെയും ചോദിച്ചു ഏറ്റവും ബഹുമാനമുള്ള പ്രവൃത്തി എന്താണ് നബി തങ്ങൾ പറഞ്ഞു അൽ ഖുലുഖുൽ ഹസൻ നല്ല സ്വഭാവം അയാൾ പിന്നെ കൂടി പോയിട്ട് കൂടി അടുത്തുവാത്തുകൂടി പിന്നെയും ചോദിച്ചു ഏറ്റവും ബഹുമാനമുള്ള പ്രവൃത്തി എന്താണ് നബി തങ്ങൾ പിന്നെയും പറഞ്ഞു അൽ ഖുലുഖുൽ ഹസൻ നല്ല സ്വഭാവം ഇത് തന്നെ ഒരു നല്ല സ്വഭാവല്ലേ അല്ലേ നമ്മക്ക് അന്ന് ദേഷ്യം പിടിക്കൂലെ ഒരു ശിഷ്യൻ മുന്നൂ കൂടി വന്നിട്ട് ഒന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുത്ത് പിന്നെ കൂടി വന്നിട്ട് പിന്നെയും ചോദിച്ചു അപ്പവും പറഞ്ഞു കൊടുത്ത് പിന്നെ ഇടത്തൂടി വന്നിട്ട് പിന്നെയും ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ നമ്മളറെ പറയാം ഒരിക്കലും ഇതേ പറയില്ലേ നമുക്ക് വടിയും തോന്നൂലെ നമുക്ക് ചൂടായില്ല ചൂടായില്ല മൂന്ന് പ്രാവശ്യം അയാൾ ചോദിച്ചു മൂന്ന് പ്രാവശ്യം ഒരേ പറയുക നാലാമതായ പിൻഭാഗത്തുകൂടി വന്നിട്ട് പിന്നെയും ചോദിച്ചു അതേ ചോദ്യം

സാധിക്കൂലേ ചൂടാതിരിക്കലെ നമ്മളും ചൂടായിരിക്കും നമ്മൾ പറഞ്ഞാൽ നടക്കൂല നണ്ട പിന്നെ ചൂടും അവരല്ല അതല്ല സാധിക്കുമ്പം ചൂടാകാതിരിക്കണം നമുക്ക് ഒന്നങ്ങ കൊടുക്കാൻ പറ്റും കൊടുക്കാതിരിക്കണം നമുക്ക് പകരം ചെയ്യാൻ പറ്റും ചെയ്യാതിരിക്കണം അതാണ് സാധിക്കുമെങ്കിൽ ചൂടാകാതിരിക്കുക ദേഷ്യം പിടിക്കാതിരിക്കുക പറഞ്ഞു കൊടുത്താൽ അപ്പൊ നമ്മൾ ഭാര്യമാരോട് ചൂടാകരുത് മക്കളോട് ചൂടാകരുത് മക്കൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താലോ ചൂടായിട്ടല്ല കുട്ടികളെ നന്നാക്കേണ്ടത് നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കുട്ടികളെ നന്നാക്കിരുന്നു കുട്ടികളൊരു ചൂടായിരുന്നു എന്റെ സഹോദരിമാരും മനസ്സിലാക്കാം നിങ്ങളെ സ്വന്തം മക്കളാണെന്ന് വിചാരിച്ചിട്ട് ചട്ടുവൻ എടുത്ത് അടിക്കുകയെന്നും ചെയ്യാം അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ ചട്ടുകെടുത്തിട്ട് പിന്നാലാണ് അങ്ങനെ ഒന്നും ചെയ്യരുത് ആ കുട്ടികളെ നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കും അവരെ ആകർഷിപ്പിച്ചെടുക്കുക നന്നായിട്ട് കുട്ടികളെ പുകഴ്ത്തി പറയാം അപ്പൊ കുട്ടികൾ നന്നാവും ഇന്നലെ ഒരാള് ഇന്നലെ മെന്നാന്ന് മെന്നാന്ന് അടുത്ത് ഒരു കുട്ടീനെ കൊണ്ടുവന്നു വന്നു എന്റെ അയാൾ ഇങ്ങനെ പറഞ്ഞാണ് ഇവൻ ഭയങ്കര വികൃതി അവസ്ഥ അതെ പറഞ്ഞാ ഒന്നും കേൾക്കൂല ഞാൻ കേൾക്കാത്ത പോലെ കളഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീനെ മന്ദിരിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇവൻ നല്ല മോനാണ് ഇവൻ പറയും പോലെ ഒക്കെ കേൾക്കും നിങ്ങളോട് ആരാ ഇവൻ പറയും പോലെ പറഞ്ഞ് നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ചേരിക്കും അവൻ അങ്ങനെയൊന്നുമല്ലാന്ന് കുട്ടികൾ അങ്ങനെയാണ് നന്നാക്കേണ്ടത് കാണുന്നവളോടൊക്കെ ഇവന് കുരുത്തക്കേടാന്ന് പറഞ്ഞാൽ കുട്ടികൾ കുരുത്തക്കേടോ കുരുത്തക്കാടോ അങ്ങനെ പറയാൻ പാടില്ല അവരെ മുന്നൊന്ന് പറയാൻ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കി അവരെ മെല്ലെ മെല്ലെ നന്നാക്കി എടുക്കാൻ വേണ്ടി പാടീശ്ശേ ചിലരുണ്ട് അതൊരു വലിയ ഇതായിട്ട് ഇങ്ങനെ വരുന്നവരോടൊക്കെ പറയും ഇവന് ഭയങ്കര കുരുത്തക്കാടാണ് അപ്പൊ ഈ കുട്ടി എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ചെയ്താൽ എന്നെ ഇങ്ങനെ ആൾക്കാർ ഒക്കെ ഇങ്ങനെ പുകയത്തി പറയും നൽകും കുട്ടി ഗുരുത്തക്കാട് കൂടുതൽ കളിക്കും ഇതുപോലെ ചില ആളുകളുണ്ട് എന്നോടൊരാള് പറഞ്ഞു ഇവന് രണ്ടാമത്തെ വയസ്സിൽ ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടന്ന അവസ്ഥ അതായിരുന്നു ഞാൻ സ്വകാര്യത്തിലോട് പറഞ്ഞു ഇനി മേലിൽ അവന്റെ മുമ്പ് പറയുന്നത് കാരണം അവനത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല അവനൊരു ഓർമ്മയില്ല ഇതിങ്ങനെ ഓരോ ദിവസവും ഇവൻറെ രണ്ടാമത്തെ വയസ്സിൽ ആർട്ടോ ഓപ്പറേഷൻ ചെയ്താണ് ഇങ്ങനെ പറഞ്ഞാൽ മരിക്കുന്നവരെ ഈ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല കാരണം ഈ കുട്ടി ഇതിങ്ങനെ എനിക്ക് രണ്ടാമത്തെ വയസ്സിൽ ആർട്ടോ ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾ ഈ ബേജാറിലെ ഈ കുട്ടിയുടെ ജീവിതം തന്നെ ഇവനെപ്പോഴായി എന്റെ ആരോഗ്യം കിട്ടുക എന്തിനാണ് ഈ കുട്ടീനെ മുമ്പ് ഇതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യം കുട്ടി അറിയാത്തൊരു കാര്യം പറഞ്ഞറിയിക്കേണ്ടതില്ല ചിലരുണ്ട് പേറ്റ ഉടനെ ഇവ മുപ്പത് ദിവസവും വെന്റിലേറ്ററിലായിരുന്നു സ്റ്റാളെ എന്തിനാണ് ഈ കുട്ടി മുമ്പ് പറയുന്നത് അതൊക്കെ കഴിഞ്ഞില്ലേ അതിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യമുള്ളൂ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം കാര്യമാണ് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കും നമ്മൾ ഏത് വിഷയം ചെയ്യുമ്പോഴും ഏത് വിഷയം പറയുമ്പോഴും അതിന്റെ അനന്തര ഫലം എന്താണെന്ന് നോക്കണം തൽക്കാലം അങ്ങ് ചെയ്താൽ പോരാ തൽക്കാലം പറഞ്ഞാൽ പോരാ അതിന്റെ ഫലം എന്താ എന്താ അതുകൊണ്ടുള്ള ഗുണം എന്താ പറഞ്ഞിട്ടെന്ത് കാര്യമാണ് ഇതാണ് അത് ആലോചിക്കാതെ ചെയ്യാൻ പാടില്ല ഏത് വിഷയത്തിലും ഇത് ബാധകമാണ് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വിരോധിച്ചതാണ് ഇതുപോലെ കേൾക്കുന്നതൊന്നും പറയാൻ പാടില്ല ആരെങ്കിലും ഒരാൾ പറയുന്ന കേട്ടോ നമ്മളും പറയാ അങ്ങനെ പറയാൻ പാടില്ല കഠിനമായി കളവ് വരാൻ വേറൊന്നും വേണ്ട കേൾക്കുന്നൊക്കെ നമ്മൾ പറയാൻ പാടില്ല ഇപ്പൊ ഈ വാട്സപ്പിന്റെ യുഗാണ് വാട്സപ്പിൽ കാണുന്ന ഒക്കെ എല്ലാം ശരി പത്രത്തിൽ കാണുന്ന ഒക്കെ ശരി ഇങ്ങനെയൊക്കെ ചില ധാരണ ഉണ്ടല്ലോ ആ ധാരണയൊക്കെ തിരുത്തണ്ട പലപ്പോഴും പത്രത്തിൽ വരുന്ന പലതും റിപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന റിപ്പോർട്ടറുടെ കളവായി വാട്സപ്പിൽ കാണുന്ന പലതും വാട്സപ്പിൽ ആദ്യമായി ഇട്ടവൻ പറയുന്ന കളവായിരിക്കും സുബഹാന നിങ്ങള് കണ്ടില്ലേ കഴിഞ്ഞ റമദാൻ അവസാനം പെരുന്നാളിന്റെ തലയിൽ നിന്ന് പെരുന്നാളിന്റെ നോമ്പ് തുറന്നു നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ എന്റെ മകൻ എന്നോട് പെരുന്നാളായിട്ടുണ്ട് അപ്പൊ ഞാൻ കേട്ടു നോക്കി ഞാൻ സുബഹാന കോഴിക്കോട്ട് വിളിച്ചു അങ്ങനെ ഓഫീസിൽ വിളിച്ചു അപ്പൊ പറഞ്ഞു യാതൊരു ഞാൻ പിന്നെയും വിളിച്ചു നോക്കി വിളിച്ചു നോക്കുമ്പോ അതിൽ പറഞ്ഞ ഒരൊറ്റക്കാതിയും ഉറപ്പിച്ചിട്ടില്ല

എവിടെയും ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ആര് ജനിച്ചാലും ആര് മരിച്ചാലും എവിടെയും നമ്മുടെ മുൻകാമികൾ കാർത്തി വന്ന വഴി സ്വീകരിക്കണം ആ വഴി ഏറ്റവും നല്ല വഴിയാണ് അതാണ് അഹൃ സുന്ന വഴി നമ്മളെ വക അനാവശ്യമായ ചർച്ചകൾ അനാവശ്യമായ മെസ്സേജുകൾ അനാവശ്യമായ വിഷയങ്ങൾ ഒന്നും വലിച്ചിട്ട് സമുദായത്തിൽ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ അരാജകത്വം വരുത്താൻ പാടില്ല എല്ലാരോടും നല്ല സ്വഭാവത്തിൽ എല്ലാ മനുഷ്യരോടും പറഞ്ഞു അല്ലാതെ എല്ലാ മുസ്ലിമീങ്ങളോടും ഒന്നല്ല എല്ലാ മനുഷ്യരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം സ്വഭാവം നന്നാകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾ ഏറ്റവും നല്ല സ്വഭാവ ഇസ്ലാമതത്തിന്റെ നിയമം മറികടക്കുന്നതല്ല സൽ സ്വഭാവം എന്ന് പറയും ഉദാഹരണത്തിന് ഞാൻ പറയാം അദ്ദേഹം അക്ബർ കൈ ഇങ്ങനെ കെട്ടി നാല് മധുഹബിൻ്റെ ഇമാമിയങ്ങൾ ഒരാളും ഇവിടെ കൈകെട്ടാൻ പറഞ്ഞില്ല ലോകത്ത് മക്ക മദീനെ അടക്കമുള്ള പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന ആരും ഈ നെഞ്ഞത്ത് കൈവെക്കാറില്ല ഇന്നുമില്ല ഇന്നുമില്ല എല്ലാരും പൊക്കിളിന്റെ മേലെ ചോടയാണ് കൈ ചിലരെ ഞാനും പൊക്കിന്റെ ചോട വെക്കുന്ന ഹനഫി മുകാർ ചിലരെങ്ങാനും കൈ താഴ്ത്തിയിടുന്നവരുണ്ട് നെഞ്ഞ് കൈവെക്കാൻ അങ്ങനെ ഒരു പരിപാടിയായി ഇസ്ലാമിലില്ല നിസ്കരിക്കുമ്പോ അപ്പൊ നമ്മൾ ഒരു പള്ളി കയറി ചെല്ലുമ്പോ നെഞ്ചത്ത് ഇങ്ങനെ നെഞ്ചത്തിങ്ങനെ കൈവെച്ച് നിസ്കരിക്കുന്നു അപ്പൊ അവിടെ നാലാളിണ്ട് നമ്മൾ രണ്ടാൾ പറഞ്ഞ് നമ്മൾ അയാൾ തുറന്ന് നിസ്കരിയാണ് രണ്ടാൾ പറഞ്ഞ് ഞാൻ അയാളത്തോടില്ല ആരാ നല്ല സ്വഭാവക്കാരൻ എന്ന് തുടരൂന്ന് പറഞ്ഞു തോന്നും അയാളെല്ലെന്ന് പറഞ്ഞ മോശം സ്വഭാവമാണ് അങ്ങനല്ല അയാളുടെ ആ സ്വഭാവം അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്ത വ്യക്തിയും മുസ്ലിം കൂട്ടായ്മയെ അംഗീകരിക്കാതെ മുസ്ലിമീങ്ങളെ മുഴുവൻ ഒരു ഭാഗത്ത് പുറത്താക്കിയിട്ട് അയാള് സ്വന്തത്തിൽ ഒരു മതം ഉണ്ടാക്കിയ അയാളെ പിന്നെ നമ്മളിങ്ങനെ തുറന്നു അപ്പൊ അയാളെ വിശ്വാസത്തിൽ തകരാറുണ്ട് അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ തകരാറുണ്ട് നിസ്കാരത്തിന്റെ അയാൾക്ക് നീത്തുണ്ടാവില്ല മുതുവർത്താത്തതിൽ അയാൾ ഭാര്യനെ തൊട്ടിട്ട് നിസ്കരിക്കും നമ്മളങ്ങനെ അയാൾ തുടരുക എൻജിൻ ശരിയില്ലാത്തതിന്റെ നമുക്ക് കൊണ്ടുപോയിട്ട് ബോഗികൊളുത്താൻ പറ്റുമോ അപ്പൊ അവിടെ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അയാൾ തുടരാതിരിക്കലാണ് തുടരലല്ല സുഭാന്നുള്ള ഒരാൾ മരിച്ചു മരിച്ചാൽ ആരാണ് മയ്യത്തിന് ഇമാമത്ത് വിൽക്കേണ്ടത് ഇമാമത്ത് നിൽക്കേണ്ടത് ആരാണ് ആർക്കാണ് അതിനുള്ള അർഹത ആർക്കാണ് അതിനുള്ള അവകാശം 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 നിറഞ്ഞ ഒരു വലിയ വിഷയം നമ്മളിവിടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ ഒരു ഇമാമിനെ അവിടെ ഇമാമത്തിൽ അവകാശമായി ഇമാമിനാണ് ഏത്ര വലിയ മുസ്ലിയാർ വന്നാലും അവിടെ ഇമാമ തിൽക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് പക്ഷെ ആ അവകാശിയായ ഇമാമ് ഒരു വലിയ പണ്ഡിതൻ വന്ന അയാൾ ഉസ്താദ് വന്നു അപ്പൊ അയാൾ എന്താ വിട്ടു കൊടുത്തത് ഇതുപോലെ ഒരാൾ മരിച്ചാൽ നമ്മുടെ ചിലപ്പോ കിതാബുകളിലൊക്കെ കാണും മകനാണ് അവകാശം അവകാശ അയാളാണ് അയാളവകാശം അദ്ദേഹം ഒരു വലിയ സയ്യിദോ ഒരു ആലിമോ വരുമ്പോ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു അത് അതവാണ് അത് മര്യാദയാണ് അത് സ്വഭാവ സൽസ്വഭാവമാണ് അങ്ങനെ ഒരു മഹാന മഹാൻ ഈമാമത്തെ അതാണല്ലോ നമ്മൾക്കറിയാം അലൈഹി നമ്മുടെ സഹാപത്തിൽ പലരും മരിച്ചു അവർക്കൊക്കെ അവരെ മക്കളാണോ ഈമാമത്തുന്നത് അല്ലെ അവരെ ബാപ്പയാണോ അല്ല നബിസങ്ങളാണ് ഇമാമത്തുന്നത് നബിതങ്ങളുടെ ശേഷം ശേഷം ഒരുപാട് സഹാബികൾ മരിച്ചു അപ്പോഴൊക്കെ മാമത്ത് നിന്ന് ആരാണ് പ്രഗത്ഭരായ വേറെ സഹാബികളാണ് മകനോ അല്ലെങ്കിൽ ബാപ്പിയൊന്നല്ല അങ്ങനെ നിന്നവരും ഉണ്ടാകാം എന്ന് മാത്രം അപ്പൊ എന്താണ് അതിന്റെ കാരണം അത് അതബിന് വേണ്ടി ആദരിച്ച് ബഹുമാനിച്ച് വേറെ ആളെ നിർത്തുകയാണ് സഹാബ് അത് ഇന്ന് വരെയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട മറുഷവും ഇ കെ ഹസ്സമുസ്ലി ആരും വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ടവർ എന്നാൽ അന്ന് ഇമാമത്ത് നിർത്തിയത് പാണക്കാട് പൂക്കോയത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അല്ലെങ്കിൽ ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു ഒരു സൈദിനെ അത് തങ്ങളെ ബഹുമാനിച്ചത് ജ്യേഷ്ഠനായ എനിക്കാണ് അവകാശം അറിയാത്ത ആളല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തത് കാരണം അത് സെയ്ദു എന്ന നിലക്ക് ബഹുമാനം കൊടുത്താണ് നമ്മളൊക്കെ അങ്ങനെയല്ലേ എന്റെ ഉമ്മ മരിച്ചപ്പോൾ ഞാൻ അലി ബാഫക്ക് തങ്ങളെയാണ് ഇമാമത്തെ മകനാണ് അവകാശം ഞാൻ കിതാബ് ഓതി പഠിച്ചവനാണ് പക്ഷേ ആ അവകാശം ആ വലിയ മഹാനായ സയ്ദിന് വിട്ടുകൊടുക്കുക അത് സംസ്കാര സമ്പന്നമാണ് ആ ജീവിതം നേരെ വർച്ച് സംസ്കാര ശൂന്യതയാണ് ഒരു വിവരവും ഇല്ലാത്തവൻ കേറിയിട്ട് എനിക്കാണ് അവകാശം എന്ന ഇമാമത്ത് ഇമാമത്തെക്കുന്നത് അതാണ് സംസ്കാര ശൂന്യത ഇനി ഞാൻ പറയട്ടെ അങ്ങനെ ഈ ഒരു അവകാശം ആർക്കാണുള്ളത് മകന് അവകാശം ഉണ്ട് എന്ന് പറഞ്ഞു ബാപ്പക്ക് അവകാശം ഉണ്ട് ആ അവകാശം ആർക്കാ ഉള്ളത് അത് പറഞ്ഞ കിതാബിൽ തന്നെ നമുക്ക് കാണാം മകനോ ബാപ്പയോ ആരോ കൊറച്ച് വിവരമുള്ള ആളുകൾ ഞാൻ എന്ന് പറഞ്ഞു നാട്ടുകാര് തീർത്തു ഇപ്പൊടില്ലെന്നെ മൊയ്ലിയാർക്ക് എന്താ കാരണോ ഈ മൊയ്ലിയാർ ഭയങ്കര കടുംപിടുത്തക്കാരെ സ്വന്തം മോനല്ലേ മാത്തന്നാൽ എന്താ അയാൾ ഗീതാബോധ്യം ഉണ്ടാ തുടരാത്ത് വിവരമില്ലാത്ത ഒരു ഉയരുള്ള മൊയ്ിയാരാ ഉത്തരമാതി വിവരമുള്ള പണ്ഡിതനാണോ വിവരമില്ലാത്തവൻ ചെയ്യുന്ന വിവരൊക്കെയാണ് ഉത്തരവാദി അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങൾ നിയമം നിയമമായി തന്നെ കാണാൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നിയമം കഴിയൂലിയമ ഞാൻ പറയട്ടെ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആളാണ് എന്റെ ഉമ്മ വലിയ ബഹുമാനാണ് ഉമ്മാനോട് ഇല്ലാത്ത പിന്നെ എന്ത് എന്ത് മനുഷ്യനാ മുസ്ലിമാന്നല്ല അവരുണ്ട് എന്ത് മനുഷ്യനാ മനുഷ്യനെന്ന ഏത് ഹിന്ദുവിനും ഉണ്ടാവും അവന്റെ അമ്മയോട് ബഹുമാനം ഏത് ക്രിസ്ത്യാനിക ഉണ്ടാവും അമ്മയോട് ബഹുമാനം ഉമ്മക്ക് വലിയ ബഹുമാനം പറഞ്ഞില്ലേ അൽ ഉമ്മമാരുടെ കാലിന്റെ ചോടയാണ് ആ ഉമ്മയെ എനിക്ക് നിസ്കാരത്തിൽ ഇമാമത്ത് നിർത്താൻ പറ്റൂല ഉമ്മാനെ തുടർന്ന് എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല അതെന്തേ അങ്ങനെ നിയമം മത നിയമത്തിൽ ഞമ്മക്ക് നമ്മളെ വകോ ചെയ്യാൻ പറ്റും ഉമ്മല്ലേ ഉമ്മയല്ലേ എന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഉമ്മാനെ തുറന്ന് നിസ്കരിക്കും കാരണം സ്ത്രീകളെ തുറന്ന് പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ വകുപ്പില്ല അപ്പൊ ഉമ്മ സ്ത്രീയാണ് ഇനി ഞാൻ വളരെ സ്നേഹിക്കുന്ന ആളാണ് എന്റെ ഭാര്യ എന്റെ ഭാര്യ എനിക്ക് ഇമാമത്തുക്കാൻ പറ്റും നിർത്താൻ പറ്റൂ ഇല്ല അതുകൊണ്ട് സ്നേഹമില്ല എന്നൊന്നല്ല നിയമ നിയമ അപ്പൊ ഇസ്ലാമിക നിയമങ്ങൾ ആ നിയമങ്ങൾ പഠിച്ച പണ്ഡിതന്മാർ അവര് പഠിപ്പിച്ചു തരുന്നതനുസരിച്ച് അറിയിച്ചു തരുന്നതനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം ഇനി ഞാൻ പറയട്ടെ രണ്ടു ദിവസം മുമ്പ് എന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ കുട്ടി വന്നു ആ കുട്ടി താടിയും മീശിയൊന്നും മുളച്ചിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ആൺകുട്ടി അത്തരം ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് എന്ന് ഫത്ഹുൽ അതായത് താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ ഒരുപക്ഷെ അവൻ എസ് എസ് എൽ സിക്കോ അല്ലെങ്കിൽ പ്ലസ് വണ്ണിനോ മറ്റോ പഠിക്കുന്ന കുട്ടിയായിരിക്കും അല്ലെ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന കുട്ടിയായിരിക്കും നല്ല ഭംഗിയുള്ള ആൺകുട്ടി അവന്റെ കൈ പിടിച്ച് ഹറാമാണ് അതേ സമയത്ത് നമ്മൾ പരസ്പരം മുസാഫഹത്ത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ദോഷം പുറത്തു പോകും ഈ കുട്ടിയുടെ കൈ കൈപിടിച്ച് ഹറാമാണ് ഏതുപോലെ ഒരു പെൺകുട്ടിയുടെ കൈ കൈപിടിച്ച് മുസാഫേ ഹറാമായത് രണ്ടും കാരണം ഒന്നാണ് മനുഷ്യൻ തെറ്റിലേക്ക് നീങ്ങിപ്പോകരുത് എന്നതിന് വേണ്ടിയുള്ള ഒരു നിയമമാണ് അതേ സമയത്ത് അത്തരത്തിലുള്ള ഭംഗിയുള്ള ആൺകുട്ടികളെ മുഖത്ത് നോക്കാമോ നോക്കിക്കൂടെ അന്യ പെൺകുട്ടികളെ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ അതുപോലെ ഈ ആൺകുട്ടികൾക്ക് ആ നിയമമുണ്ടോ പണ്ഡിതന്മാർക്കിൽ രണ്ട് വീക്ഷണമുണ്ട് ചിലർ പറഞ്ഞു തീരെ നോക്കാൻ പാടില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞു അവന് ദുരുദ്ദേശമുണ്ടെങ്കിൽ നോക്കാൻ പാടില്ല വികാരത്തോടെ നോക്കാൻ പാടില്ല ദുരുദ്ദേശമില്ലെങ്കിൽ നോക്കുന്നതിന് വിരോധമില്ലാന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ പണ്ഡിതന്മാർ പലരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി ഗുരുനാഥന്മാർക്ക് അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കാം പക്ഷെ ഗുരുനാഥന്മാർക്കും കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല സ്വന്തം ഉസ്താദിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന താടി മ്യൂസിയം മുളക്കാത്ത ഭംഗിയുള്ള ഒരു ആൺകുട്ടിയുടെ കൈപിടിച്ച് മുസാഫേത്ത് ചെയ്യൽ അപ്പൊ ഈ കുട്ടി ഈ വാസ്തവത്തിൽ ഫത്തുൽമീൻ ഓതിയിട്ടില്ല ആ കുട്ടി ഉസ്താദിന്റെ അടുത്ത് ചിലപ്പോ വരും കൈട്ടിവരും കാരണം എടുക്കണം വിചാരിച്ചാ വരിക ഉസ്താദിന്റെ കൈ പിടിച്ചൊരു അങ്ങനെ ഒരു ബർക്കത്തില്ല ഹറാമ് ചെയ്തുകൊണ്ട് ഒരുക്കത്തില്ല അതുകൊണ്ട് അത്തരം കുട്ടികൾ ഉസ്താദ്മാരായിരുന്നാലും ശരി തങ്ങന്മാരായിരുന്നാലും ശരി കൈ പിടിച്ച് മുസാഹ ചെയ്യാൻ കൈ നീട്ടരുത് നീട്ടിയാൽ കൊടുക്കുകയും ചെയ്യരുത് വേണമെങ്കിൽ അവരെ തലയിൽ കൈവെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടു എന്റെ അടുത്ത് വന്ന ഈ ചെറുപ്പക്കാരൻ കുറെ ആളുണ്ട് റൂമിൽ ഞാൻ അവന് തലയിൽ കൈവെച്ചു കൊടുത്ത് മന്ത്രി കൊടുത്ത് പറ്റു ഇവൻ അതൊന്നും പറ്റൂ കൈ പിടിച്ചേ പറ്റൂ ഭയങ്കര നിർബന്ധം ഞാൻ സ്വകാര്യത്തിൽ അവനോട് പറഞ്ഞു താടി മീശലം മുളച്ചിട്ട് അന്നേരം പിടിക്കാൻ ഇസ്ലാമിന്റെ നിയമം ആ നിയമം പാലിക്കണം എന്തുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ ഈ പോസ്കോ നിയമമുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഒരുപാട് നിയമങ്ങളാണ് ആ നിയമക്കുരുക്കുകളിൽ പലപ്പോഴും അയൽവാസികൾ പലപ്പോഴും കുടുംബങ്ങൾ ചിലപ്പോഴും വരെ ബാപ്പവരെ ചിലപ്പോൾ ഗുരുനാഥന്മാര് വരെ പെട്ടുപോകുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം നിയമം പാലിച്ച് ജീവിക്കാത്തതാണ് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം പാലിച്ച് ജീവിക്കുക പലപ്പോഴും എത്ര ബാപ്പമാരാണ് കണ്ണ് നീരോൽപ്പിക്കുന്നത് എനിക്കറിയുന്നൂറ് നൂറ് സംഭവം എനിക്ക് പറയാൻ കഴിയും മകളെ കോളേജിലയച്ചു മകളെ വളരെ അധ്വാനിച്ച് പഠിപ്പിച്ചു സുബാന ഈ അടുത്തൊരു ഒരാള് ഞാൻ അവിടെ ഒരു കല്യാണത്തിന് പോയതാ അയാള് ഓടി ഓടിക്കളിച്ചു വന്നിട്ട് കാറിന്റെ ബാക്കിൽ എഴുതി അയാള് സങ്കടം പറയാണ് പഠിപ്പിച്ച് ഞാൻ ഡോക്ടറാക്കി എന്റെ മോളെ വളരെ അധ്വാനിച്ച് പഠിപ്പിച്ച് ഡോക്ടറാക്കി ഇപ്പോഴോ ഇപ്പോ ഞാനും അവളൊന്ന് കാണണം പറയാനും ഈ യുവതിയായ പെൺകുട്ടിയെ അന്യപുരുഷന്മാരുമായി സംസാരിക്കാനും അന്യപുരുഷന്മാരുടെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യാനും അന്യപുരുഷന്മാരുടെ കൂടെ നടക്കാനും വിട്ടുകൊടുത്തു പിന്നെ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാമിക ശരി യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷനില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ആ നിയമം ലംഘിച്ചു നിയമം ലംഘിച്ചപ്പോൾ ബാപ്പയും ഉമ്മയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക അങ്ങനത്തെ ഒരു ആയിരം സംഭവങ്ങൾ പറയാൻ എനിക്ക് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം ഇസ്ലാമിന്റെ നിയമം അത് പാലിച്ച് ജീവിച്ച് ചില ആളുകൾ ഈ കടൂർ ജില്ലയിൽ തന്നെ നമ്മളെ ഈ ഭാഗത്തല്ല കുറെ ദൂരെ അങ്ങകലെ പടനീം അതുപോലെ പല സ്ഥലത്തും എത്ര ആടുകൾ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഈ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും പോയതെങ്ങനെ ഇസ്ലാമിക ശരീരത്തിൽ വിട്ടുപോയതാണ് ഇസ്ലാമിക ശരീരത്തിൽ തീവ്രവാദം പാടില്ല ഭീകരവാദം പാടില്ല വർഗീയത പാടില്ല ഈ ബഹുസ്വര രാജ്യത്ത് ജീവിക്കുമ്പോ മറ്റുള്ള മതക്കാരൊക്കെ ആയിട്ട് സൗഹാർദ്ദത്തിൽ നമ്മൾ നമ്മളുടെ മതത്തിന്റെ ചിട്ടയനുസരിച്ച് ജീവിക്കുക അവരവരുടെ മതത്തിന്റെ ചിട്ടയനുസരിച്ച് ജീവിച്ചോട്ടെ മതമില്ലാത്തവ മത പോലെ ജീവിച്ചോട്ടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത് ഇന്ത്യയുടെ ഒരു വലിയ മഹത്വമായി നമ്മളൊക്കെ ഏത് രാജ്യത്ത് തന്നാലും എടുത്തു പറയുന്ന ഒരു കാര്യം മറ്റുള്ള രാജ്യക്കാരിവിടെ വന്നാലും വളരെ സന്തോഷത്തോടെ എടുത്തു പറയുന്ന ഒരു കാര്യം അപ്പൊ നമ്മൾ ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം ഓരോ സ്ഥലത്തും നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് ജീവിക്കുക സംഭവങ്ങൾ പറഞ്ഞാൽ നീണ്ടുപോകും എല്ലാ രംഗത്തും ഇസ്ലാമിക നിയമം സ്വീകരിക്കും അഞ്ചു കൃത്യമായി നിസ്കരിക്കണം ഒരു നിസ്കാരവും ജീവിതത്തിൽ കലാകാൻ പാടില്ല കൃത്യമായി നിസ്കരിക്കാത്തവന് ജീവിതത്തിൽ പിന്നെ ഒരു ക്രമീകരണവും ഇല്ല കാരണം അള്ളാന്റെ മുമ്പിൽ കൃത്യത ഇല്ലാത്തവന് ആരും കൃത്യത ഉണ്ടാകുക കൃത്യമായി അഞ്ചു ഭക്തരിക്കാൻ പാടില്ല അതുപോലെ നോമ്പെടുക്കേണ്ടവർ നോമ്പെടുക്കണം സക്കാത്ത് കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്കണം പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം അതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം ഭാര്യമാരോട് നല്ല സ്നേഹം പ്രകടിപ്പിക്കണം ഭാര്യമാരും ഭർത്താക്കന്മാരോടും നല്ല സ്നേഹം പ്രകടിപ്പിക്കണം ഭർത്താവിന്റെ കഴിവും പ്രാപ്തിയൊന്നും നോക്കാതെ ഒരായിരം വിഷയങ്ങൾ ലീസ്റ്റ് ഒന്നും ഇട്ടുകൊടുക്കരു അയാൾക്ക് അതിന് കഴിയോ നോക്കണം അങ്ങനുണ്ട് ചെലു ശുഭാന കയ്യിലില്ല അപ്പോഴാണ് കയറി ചെല്ലുമ്പോഴോക്കെ ഒരു പൊരണ്ടായില്ലോ പൊരണ്ടായില്ലോണ്ടായില്ല അയാളെ മനസ്സിലൂല്ലേ ഇവക്ക് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ പറഞ്ഞു കൂറ്റി വേദനിപ്പിക്കുന്നില്ല ഭാര്യമാര് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതേ സമയത്തും ഭർത്താവിന് ബോധമില്ലാതെ കിട്ടുന്നതൊക്കെ എങ്ങനെയെല്ലാമോ നശിപ്പിക്കുകയാണെങ്കിൽ നല്ല നെൽക്ക് പറഞ്ഞ് മനസ്സേ നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ മക്കൾ കല്യാണം കഴിപ്പിക്കണ്ടേ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണ്ടേ നമുക്ക് തന്നെ ഒരു സ്വന്തം സ്ഥലത്ത് കിടന്ന് ഉറങ്ങണ്ടേ അവിടെ നിങ്ങളിങ്ങനെ ഉള്ള ഒക്കെ കിട്ടുന്നോക്കെ നശിപ്പിച്ചാ പറ്റോ നല്ല നിലക്ക് ഉപദേശിക്കാം അതേ സമയത്ത് വേദനിപ്പിക്കുന്ന വിധത്തിൽ ഇല്ലാത്ത ഭർത്താക്കന്മാരോട് കൂടുതൽ ആവശ്യപ്പെട്ടവരുടെ അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല ഇതുപോലെ ഭാര്യമാരോട് നിന്റെ വീട്ടില് എന്റെ കുടുംബങ്ങളൊക്കെ പോയപ്പോ ഒരു മര്യാദക്കുള്ള ഭക്ഷണം കിട്ടിയില്ല അങ്ങനത്തെ ഭർത്താവ് ഒന്ന് പറയാനേ പറയാനേ കിട്ടിയില്ലേ കിട്ടിയില്ല നമ്മളൊന്ന് പട്ടിണിടുന്നാലും ഭാര്യ വീട്ടിൽ പോയിട്ട് നല്ല ഭക്ഷണം കിട്ടിയില്ല അല്ലെ കൊണ്ടുപോകുന്ന മണ്ടന്റെ മൂല വളഞ്ഞു പോയി ഇങ്ങനത്തെ ഒരു നിസ്സാരമായിരുന്ന വർത്തമാന സംസ്കാരിക ശൂന്യതയാണ് അങ്ങനത്തെ ഒരു ഭർത്താനും പറയാം നമ്മുടെ നല്ല മാന്യൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് അറിയാത്ത പോലെ നമുക്ക് മനസ്സിലാകാത്തതുപോലെ നമ്മളൊരു വീട്ടിൽ ചെന്ന് നല്ല ബിരിയാണി ഉണ്ടെന്ന് എന്തോ അറിയില്ല ഇത് കങ്ങിപ്പോയിരിക്കുന്നു നമ്മൾ അവരോട് പറയരുത് അല്ലെ ആ പൊരക്കാരത്തിയ പെൺകുട്ടിയോട് പുരയിലെത്തിയതിന് ശേഷം അവളെ പറയരുത് കങ്ങിയതാ അതിന്റെ പുരേന്ന് കിട്ടിയെന്ന് പറയും ആ ഭർത്താനെ അവൾ അറിയരുത് അവളത് അറിഞ്ഞ അവളെ മനസ്സല്ലാതെ വേദനിക്കും അവളെ കുടുംബം വേദനിക്കും വേറെത്ര വേദനിപ്പിക്കല്ലേ നമ്മൾ സന്തോഷിപ്പിക്കാൻ അപ്പൊ അവള് അഥവാ സംസാരിക്കുമ്പോ അല്ല തന്ന ബിരിയാണി ഉമ്മ പറയുന്ന കേട്ട അതിനോ ഒരു രുചിക്കുറവുണ്ടായിന് നിങ്ങക്ക് അങ്ങനെ തോന്നി ഏ ഒന്നും തോന്നിയില്ലല്ലോ ഒന്നും തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ സമാധാനിപ്പിക്കല്ലാതെ അത് ഇന്റെ പുരേല് വന്നിട്ട് ഒരു കഞ്ഞിതല തന്നത് എന്ന് പറയുന്ന സംസ്കാര ശൂന്യം നമുക്ക് സാംസ്കാരികമായും ഉയരണം എവിടെയും ഉയരണം ഒരാൾ അറിയാണ്ട് ബസ് കയറിയപ്പോ കാലുകൊണ്ട് ചവിട്ടിപ്പോയി നല്ല വേദനയായിരുന്നു പക്ഷേ നമ്മള് എന്താടാ പറയരുത് ഒരാൾ മനഃപൂർവ്വം ചവിട്ടൂല അപ്പൊ അയാൾക്ക് ചവിട്ടിപ്പോയത് കൊണ്ട് അയാൾക്ക് ഒരു വിഷമം അയാളെ അറിയിക്കുകയേ ചെയ്യരുത് ഞാൻ എന്റെ കാലിന് ചെറിയൊരു അസുഖം ഉണ്ടായിട്ട് നല്ല വേദനയുള്ള ഒരു സമയം കാലിന്റെ വിരലും ഭയങ്കര വേദന അപ്പൊ അങ്ങ് പാലക്കാടിന്റെ കല്യാണം പുരപ്പോ കാന്തപുരസ്ഥാദും കുറെ വലിയ നേതാക്കളൊക്കെ ഉണ്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് കാലു വേദനയായിട്ട് നിർത്തില്ല അപ്പൊ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് നേരെ വന്നിട്ട് ഒരൊറ്റ ഇരുത്തം അയാളെ മുട്ടുകുത്തിയിട്ട് മുട്ട് കുത്തിയെന്നെ എന്റെ കാലിന്റെ ഒരു വലിയ മനുഷ്യന്റെ കാലിന്റെ മുട്ട് ബെരലുമ്പോ കുത്തിയാലും എന്താണ് വേദന ഞാൻ പോയി പക്ഷെ അയാളെ മുന്നിൽ ഒരു വേദനയും പ്രകടിപ്പിച്ചില്ല ഇന്ന് വരെ അയാളെ പ്രകടിപ്പിച്ചില്ല അയാളോട് പറഞ്ഞിട്ടില്ല വേദനയായ വിവരം അയാളോട് പറഞ്ഞുകൊണ്ട് വേദന കുറയോ ഇല്ല ർക്കമില്ല അയാളോട് പറഞ്ഞ അപ്പ തന്നെ വേദന അങ്ങ് പൂങ്ങി തെക്കില്ല അങ്ങനത്തെ കറാമത്തൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് അയാളെ എനിക്കോ വേദന കൂടി വേദനിപ്പിക്കണം ഞാൻ അക്ഷരവും പറഞ്ഞില്ല അലഹമില്ല എൻ്റെ കാലിന്റെ വേദന അവസ്ഥ സൂപ്പടുത്തി എളുപ്പം അതിന്റെ വർക്കത്തുണ്ടായിരിക്കും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹി മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാൻ കഴിയണം മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം തമ്മിലുണ്ടാകണം നല്ല സ്വഭാവം എന്ന് പറയുന്നത് നിന്ന് വാങ്ങുന്ന ഒരു സാധനമല്ല എല്ലാ സ്ഥലത്തും അവനവൻ തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് നല്ല നല്ല സ്വഭാവം എല്ലാവരോടും സ്വഭാവത്തിൽ ശത്രുവിനോട് പോലും നമുക്ക് ശത്രുതണ്ടായിരുന്നു ശത്രുവാണെന്ന് നമ്മൾ ഒരാളെ കരുതും അയാൾ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് കരുതണം തെറ്റിദ്ധരിച്ചതായി എങ്ങനെ കഴിയും സഹതാപമല്ലാതെ പിഴച്ചുപോയവരോട് പോലും സഹതാപ അങ്ങനെ ആയി പോയല്ലോ പാവ് അദ്ദേഹത്തിന് ഒരു നല്ല വഴിയേക്ക് കൊണ്ടുവരാൻ സാധിച്ചാലോ നന്നായിരുന്നു ഇങ്ങനെയുള്ള ഒരു നല്ല വിശാലമായ മനസ്സ് ആ മനസ്സോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഉണ്ട് വളരെയേറെ സ്നേഹിച്ചിരുന്നു നമ്മുടെ റഫീഖിന്റെ പിതാവ് അടക്കം സുബാന ഇതിന്റെ അടുത്ത് എലാകൂട് അബ്ദുറഹ്മാൻ ഹാജി ഹമീദ് ഹാജി തുടങ്ങിയിട്ട് ഈ അടുത്തും മുമ്പും മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ കുഞ്ഞബ്ദുൽ ഹാജി നഗരാണ് അവിടെ മരണപ്പെട്ടുപോയ കുഞ്ഞപ്പ് ഹാജി അടക്കം പേര് പറഞ്ഞാൽ തീരുവിലല്ലേ ഒരുപാട് ആളുകൾ മരിച്ചുപോയവരുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മോമിനിയും മോമിനകത്ത് അള്ളാഹു താല അവരുടെ എല്ലാം സന്തോഷം നൽകുമാറാകട്ടെ നമ്മുടെ അമലുകളെല്ലാം കപൂൽ ചെയ്യുമാറും നിങ്ങളെല്ലാരെയും ഞാൻ ക്ഷണിക്കേണ്ട വരുന്ന ബുധനാഴ്ച നിങ്ങളെല്ലാവരും പുല്ലൂക്കരയിൽ വരണം പുല്ലൂക്കരയിൽ മഹാനായ ശേഖന പുല്ലൂക്കര ഉസ്താദവറുകളുടെ ആണ്ടാണ് അതിനെ അതിനെല്ലാവരും പുല്ലൂക്കരയിൽ ആണ്ടിന് വരണം വരാണ്ട് ഉസ്താദവറുകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ ഉസ്താദാണ് അഖലിഫ് ഉസ്താദിന്റെ ഇബ്രാഹിം ഉസ്താദിന്റെ അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ അങ്ങനെ ഒരുപാട് മുദരിസന്മാരുടെ ഉസ്താദാണ് പുല്ലൂക്കര ഉസ്താദ് വലിയ കറാമത്തുകൾ അനുഭവത്തിൽ കണ്ടവർ നിങ്ങളാട്ടുകാർ പോലും ഉണ്ട് ആ മഹാനായ ഉസ്താദിന്റെ ആണ്ട് വരുന്ന ബുധനാഴ്ച നിങ്ങൾ എല്ലാവരും ബുധനാഴ്ച എല്ലാവരും ആണ്ടിന് വരണമെന്ന് പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയാണ് അതുപോലെ നല്ല കാര്യങ്ങളിൽ എപ്പോഴും എല്ലാവരും സഹകരിക്കണം അള്ളാഹു തലമുറ എല്ലാവരെയും സാന്നിഹ്യങ്ങളിൽ പെടുത്തട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട മോഹിനങ്ങളിൽപ്പെടുത്തട്ടെ പിന്നെ വ്യാഴാഴ്ച അസറിന് ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ട് ആ ഭാഗത്ത് ഉള്ളവരുണ്ടെങ്കിൽ അവരെയും വിളിക്കുക ഇങ്ങനെ പൂവുങ്ങളെ വിളിച്ചോണ്ട് വരും കയ്യിലുള്ളവർക്ക് വേണമെങ്കിൽ അതിലും പങ്കെടുക്കാം ആ ചെലവിന് പൈസ വാങ്ങി കൊടുക്കണം എന്നാ പിന്നെ കൊണ്ടാണ് നീ എന്നതുകൊണ്ടാ എല്ലാവരും തന്നാ വാങ്ങി കൊടുക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ എല്ലാവരും ഫാത്തിയും സുഹൃത്തും അവരവരെ കൊണ്ട് കഴിയുന്ന സംഭാവന എല്ലാവരും നമ്മുടെ കുട്ടികളെ പരിപാടിയാണല്ലോ എല്ലാവരും കൂടി വിജയിപ്പിക്കണമല്ലോ കുട്ടികൾക്ക് പ്രോത്സാഹനം ഒരു നൽകാനൊരാവശ്യമല്ലേ വാഹത്തായാലും എല്ലാ കുട്ടികളെയും നല്ല മക്കളാക്കി വളർത്തി തീരുമാറാകട്ടെ നമുക്ക് എല്ലാവർക്കും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാനോ വാഹത്ത് ഓഫീസ് ചെയ്യട്ടെ കൈ പിടിക്കുന്നത് കൊണ്ടാ

الفاتحة. بسم اهدنا الصراط المستقيم، صراط الذين انعمت عليهم. غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد. لم يلد ولم يولد ولم, يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم وقسمته قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس.

اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين الحمد وفى نعمة وكافي مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد أرحم الراحمين يا رب نع الله وري من الله من نع دعاء من سيرك نم ഉമ്മാമേ ഉമ്മ മരിച്ച ദിവസമാണ് ബാഹുവേ അവരുടെയും ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരും കബുറിലും ഞങ്ങളെ ഉമ്മബാപ്പന്മാർ ഉസ്താദമാര് ബന്ധപ്പെട്ടവര് സ്നേഹിച്ചവര് ആരെല്ലാം മരിച്ചു പോയ എല്ലാവരും കബൂറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാൻ അവരെയും ഞങ്ങളുടെയും കബറുകളെ വിശാലമാക്കണം റഹ്മാൻ ഞങ്ങളുടെയോ അവരുടെയോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നീ മാപ്പാക്കണം റഹ്മാൻ വാഹു ഞങ്ങളെല്ലാവരെയും സാലിഹിങ്ങളിൽ പെടുത്തണം റഹ്മാൻ ആക്തിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാൻ അള്ളാഹുവി ആരെന്ത് രോഗമുള്ളവരുണ്ടോ ഏത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണം റഹ്മാൻ കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട് കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞവരുണ്ട് കാൽ കേൾവി കുറഞ്ഞവരുണ്ട് ഏത് അവയവങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ അള്ളാഹുവേ വേദനകളുള്ളവരുണ്ട് അതുപോലെ ഹാർട്ടിനും ഒക്കെ രോഗമുള്ളവരുണ്ട് ക്യാൻസറും ട്യൂമറും ഒക്കെ പിടിച്ചവരുണ്ട് നിനക്കറിയാം ഈ വരുന്ന സമയത്തും അള്ളാഹുയെ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ക്യാൻസർ രോഗമായിട്ട് ദയ ചെയ്യാൻ പറ്റും ഞാൻ രാവിലെ മംഗലാപുരത്ത് ക്യാൻസർ രോഗമുള്ള അബ്ബാസ് ഉസ്താദിനെ കാണാൻ പോയി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ക്യാൻസറും ട്യൂമറുമായി കിടക്കുന്നവരുണ്ട് ഏത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണം റഹ്മാനെ അള്ളാഹുവി പേരൊന്നും പറയാതെ തന്നെ നിനക്ക് രോഗങ്ങൾ രോഗങ്ങളെറിയാലോ നീ ആരുടെ രോഗമാണെങ്കിലും ഞങ്ങളുടെ രോഗമാണെങ്കിലും നീ ശിഫ നൽകണം റഹ്മാനെ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവി ഓപ്പ് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവരുണ്ട് ഹാർട്ടിന് ഓപ്പറേഷൻ വേണോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്ന് സിറാജിലുതിൽ നേർച്ച തന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നൽകണം റഹ്മാനെ നിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് തരണം റഹ്മാനെ അള്ളാഹുവെ മാരകമായ രോഗമാണെന്ന് പറഞ്ഞ് നേർച്ച ചെയ്ത് അതുകൊണ്ട് സുഖപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സന്തോഷം പറയാൻ വന്നവരുണ്ട് ഇനി ആ രോഗം തിരിച്ചു വരാത്ത നിലക്ക് നീ ശിഫ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളിൽ ആരെന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ ഏത് ജോലി എടുക്കുന്നുണ്ടോ കൃഷി ചെയ്യുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എല്ലാവർക്കും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാൻ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിലും നിന്നും കാക്കണം റഹ്മാനെ കുടുംബങ്ങളിൽ സമാധാനം നൽകണം റഹ്മാനെ രാജ്യത്ത് സമാധാനം നൽകണം റഹ്മാൻ ഞങ്ങളുടെ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ സൗഹാർദ്ദങ്ങളും എല്ലാ കാലത്തും നീ നിലനിർത്തണം റഹ്മാനെ അള്ളാഹുവെ ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ ആഫ്രിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാൻ നിങ്ങളിൽ പലരും ഹജ്ജിന് പോയവരുണ്ട് പോകുന്നവരുണ്ട് നീ പൊരുത്തപ്പെട്ട നിലക്ക് സർവ്വ അമലുകളും ചെയ്ത് പോയവരെയും പോകുന്നവരെയും നീ അവരവരുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണം റഹ്മാനെ എല്ലാ അമലുകളും നീ എളുപ്പമാക്കണം റഹ്മാനെ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഹൈറായ ഇണകളെ കൊടുക്കണം റഹ്മാൻ വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാൻ കടമുള്ളവരെ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ പലരും കച്ചവടം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അള്ളാഹുവേ ജോലിയില്ലാത്തവരുണ്ട് അതെല്ലാം പരിഹരിച്ച് അവർക്ക് ഹൈറിൻ്റെ വഴികൾ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ അള്ളാഹുയെ ജീവിക്കുന്ന കാലത്തോളം വിശ്വത്തോടെ ആഫ്രിയത്തോടെ തെക്കുവയോടെ ജീവിപ്പിക്കണം റഹ്മാൻ അവസാനം കാമിലായ ഇമാനോടെ ലഹ ഇലഹ്ലാ എന്ന കെൽമറ്റൻ ആക്കിബത്തു നന്നാക്കി മരിപ്പിച്ച് ഞങ്ങളെ സാലിഹിങ്ങളെ കൂടെ എത്തിച്ചു തരണം റഹ്മാനെ ഈ നാട്ടിലും ഈ പ്രദേശത്തും ഈ പരിപാടി നടത്തിയ സ്ഥലത്തും ഈ സ്ഥലം തന്നവർക്കും ഇതിനുമായി ബന്ധപ്പെട്ടവർക്കും ഇതിൻ്റെ പരിസരങ്ങളിലും അള്ളാഹുയെ ഞങ്ങളുടെ പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും സംരംഭങ്ങളിലും സംഘടനകളിലും എല്ലാ ഹൈറും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أرحم الراحمين يا رب ഈ സാഹിത്യോത്സവ പരിപാടിക്ക് പലഹാരം കൊടുത്തയച്ചവരുണ്ട് ഭക്ഷണം കൊടുത്തവരുണ്ട് ഇവിടെ ഒരുപാട് സംഭാവന കൊടുത്തവരുണ്ട് സഹായിച്ചവരുണ്ട് പ്രവർത്തിച്ചവരുണ്ട് അധ്വാനിച്ചവരുണ്ട് എല്ലാവർക്കും നീ പകരം സ്വർഗം കൊടുക്കണം റഹ്മാനെ അവരെല്ലാ പ്രവർത്തിക്കും എല്ലാ ഹൈറും വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ ഞങ്ങളെ ഈ മക്കളെ എല്ലാം സാലിഹീങ്ങളാക്കിത്തരണം റഹ്മാൻ ഞങ്ങളെ സർവ്വ മക്കളെയും മക്കളെ പരമ്പരകളെയും നീ നന്നാക്കിത്തരണം റഹ്മാനെ ബെ റഹ്തി റാഹമീൻ

പിരിച്ചു കൂടും അങ്ങനെയാണ് തീരുമാനം മകരുമിന്നു തുടങ്ങും അതുകൊണ്ട് വരാൻ കഴിയുന്നവരൊക്കെ ഹൽക്കൊക്കെ വരണം നല്ല ബർക്കത്തുള്ള ശ്വാസമാണ് ദ്വ കൊണ്ട് ഒരുപാട് ആളുകൾ പലതും നേടുന്നുണ്ട് നമ്മളൊക്കെ ആ ദ്വായയുടെ ശ്വാസം പങ്കെടുക്കാൻ ശ്രമിക്കണം സിറാജുൽ ഹുദ വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്